അവനവൻ കുഴിച്ചു കുഴിയിൽ അവനവൻ തന്നെ വീണു എന്ന് കേട്ടിട്ടില്ലേ? അതാണിപ്പോൾ ശശി തരൂരിൻ്റെ അവസ്ഥ. ഒരൊറ്റ പ്രസംഗത്തിലൂടെ സ്വയം പണി മേടിച്ചു എന്ന് വേണം പറയാൻ. ഈ സാഹചര്യത്തിൽ തരൂറിന് തിരുവനന്തപുരത്ത് മത്സരിക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസകരമായ കാര്യം തന്നെയാണ്. മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമാണെങ്കിലും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കാൻ മുസ്ലിം വോട്ടുകളും തരൂറിന് നിർണായകമാണ്. അതാണിപ്പോൾ കൈവിട്ടു പോയിരിക്കുന്നത്. കോഴിക്കോട്ടെ ലീഗ് വേദിയിൽ ഹമാസിനെ ഭീകര സംഘടനയായി ചിത്രീകരിച്ച് തരൂറിനെ തിരുവനന്തപുരത്തെ മഹല്ലുകളുടെ പാലസ്തീൻ ഐക്യദാർഢ്യ പരിപാടിയിൽ നിന്നും ഒഴിവാക്കിയാണ് മുസ്ലിം സംഘടനകൾ തിരിച്ചടിച്ചിരിക്കുന്നത്. ഇത് കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് വൻ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. പാലസ്തീൻ അനുകൂല നിലപാട് തരൂരും കോൺഗ്രസും ആവർത്തിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും തന്നെ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള രോക്ഷം തണുപ്പിക്കാൻ സാധിച്ചിട്ടില്ല. സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റ് ഉണ്ടായിട്ടും ഹമാസ് എന്ന സംഘടന ഭീകര സംഘടനയാണെന്ന നിലപാട് തിരുത്താൻ ഇതുവരെ തരൂർ തയ്യാറായിട്ടുമില്ല. ലീഗ് വേദിയിൽ നടത്തിയ പരാമർശം ലീഗിൽ നിന്നുള്ള വലിയ പൊട്ടിത്തെറി സംഭവിച്ചതിന് പിന്നാലെയാണ് കോൺഗ്രസിലും വിഷയം കത്തിപ്പടർന്നിരിക്കുന്നത്. തരൂർ അത്തരമൊരു പരാമർശം നടത്തിയത് ശരിയായില്ലെന്ന നിലപാട് മുതിർന്ന നേതാക്കൾക്ക് ഉൾപ്പെടെയുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്നതാണ് അവരുടെ ഇപ്പോഴത്തെ ഭയം. ലത്തീൻ സഭയ്ക്ക് പിന്നാലെ മുസ്ലിം വിഭാഗവും തരൂരിനെതിരായാൽ മണ്ഡലം കൈവിട്ടു പോകുമോ എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത്. തലസ്ഥാനത്ത് തരൂരല്ലാതെ കോൺഗ്രസിന് മുന്നിൽ ഇതുവരെ മറ്റൊരു സ്ഥാനാർത്ഥിയും ഉണ്ടായിരുന്നില്ല. പുതിയ സാഹചര്യത്തിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ പരിഗണിക്കേണ്ടി വരുമോ എന്നതും കോൺഗ്രസ് ക്യാബ് ആലോചിക്കുന്നുണ്ട്. മുൻ അരുവിക്കര MLA ആയ ശബരിനാഥിന്റെ പേരാണ് ഇതോടെ സജീവമായിരിക്കുന്നത്. തരൂരുമായി അടുപ്പമുള്ള വ്യക്തി ആയതിനാൽ ശബരിനാഥിന്റെ പേര് മുന്നോട്ട് വെച്ചാൽ തരൂരിന് എതിർപ്പുണ്ടാകില്ല എന്ന് കണക്കുകൂട്ടിയാണ് ഇത്തരമൊരു ചർച്ചകളും നടക്കുന്നത്. മണ്ഡലം കൈവിട്ടു പോകാതിരിക്കാൻ കെ മുരളീധരനെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കണമെന്ന ആവശ്യവും മറ്റൊരു വിഭാഗം നേതാക്കൾ ഉയർത്തിക്കാട്ടുന്നുണ്ട്. ഈ രണ്ടു വിഭാഗത്തിനും തരൂരിനെ മടുത്തു എന്നതും യാഥാർത്ഥ്യം തന്നെയാണ്. തിരുവനന്തപുരം വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം, കോവളം, നെയ്യാറ്റിങ്കര, പാറശ്ശാല എന്നീ നിയോജക മണ്ഡലത്തിൽ ചേർന്നാണ് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലമുള്ളത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 15,470 വോട്ടിംഗ് BJP ഒ രാജഗോപാലിനെ തോൽപ്പിച്ച് ശശി തരൂർ 2019 തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കുത്തനെ ഉയർത്തുകയുണ്ടായത്. കോൺഗ്രസിനെ സംബന്ധിച്ച് തിരുവനന്തപുരം മണ്ഡലം എന്നത് ശക്തി കേന്ദ്രം തന്നെയാണ്. BJPയും ഇടതുപക്ഷവും അട്ടിമറി തീർക്കുമെന്ന വിലയിരുത്തലുകളെ നിഷ്പ്രഭമാക്കി 7 നിയമസഭാ മണ്ഡലങ്ങളിലും വ്യക്തമായ ഭൂരിപക്ഷം നേടിയാണ് തരൂർ വിജയിച്ചിരുന്നത്. ഇതിന് ശബരിമല വിഷയവും രാഹുൽ ഇഫക്റ്റും തരൂറിനെ തുണയ്ക്കുകയാണുണ്ടായത്. ശശി തരൂരിന് 414,057 വോട്ടുകളും BJPയുടെ കുമ്മനം രാജശേഖരന് 313,925 വോട്ടുകളും ലഭിച്ചപ്പോൾ ഇടതുപക്ഷത്ത് മത്സരിച്ച CPIയുടെ സി ദിവാകരന് 256,470 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചിരുന്നത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രതീക്ഷ നൽകുന്നതിനാൽ ഇത്തവണ തിരുവനന്തപുരം സീറ്റ് CPM ഏറ്റെടുക്കുമെന്ന ആവശ്യമാണ് CPIM അണികൾ ഉയർത്തുന്നത്. ഇനിയും മൂന്നാം സ്ഥാനത്ത് പോകുന്ന അവസ്ഥ ഉണ്ടാകരുതെന്നാണ് DYFA പ്രവർത്തകരും ആഗ്രഹിക്കുന്നത്. CPI സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ CPM അനുഭാവികൾക്ക് ഉൾപ്പെടെ ആവേശം നഷ്ടപ്പെടുത്തുന്നതും അത് പിന്നീട് വോട്ടിംഗിൽ പ്രതിഫലിക്കുന്നതും മുൻകാലങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. BJPയെ സംബന്ധിച്ചതാണെങ്കിൽ ഇത്തവണ എങ്ങനെയെങ്കിലും മണ്ഡലം പിടിച്ചണക്കണമെന്ന ദേശീയ നേതൃത്വത്തിന്റെ അജണ്ടയാണ്. തൃശൂരും തിരുവനന്തപുരവുമാണ് BJP കേരളത്തിൽ വിജയസാധ്യത കാണുന്ന മണ്ഡലങ്ങൾ. ഈ രണ്ടു മണ്ഡലങ്ങളിലും വിജയിക്കുന്നതിനായി സാധ്യമായ എന്തും ചെയ്യാമെന്ന നിലപാടാണ് BJPക്കുള്ളത്. കേന്ദ്രമന്ത്രിമാർ മുതൽ സെലിബ്രിറ്റികളെ വരെ BJP പരിഗണനാ പട്ടികയിലുണ്ട്. പാലസ്തീൻ വിഷയത്തിൽ തരൂർ വെട്ടിലായതിൽ ഏറ്റവും അധികം ആഹ്ലാദിക്കുന്നതും BJP തന്നെയാണ്. ക്രൈസ്തവ മുസ്ലിം വോട്ടുകൾ കൈവിട്ടാൽ കോൺഗ്രസിന് മണ്ഡലം നഷ്ടമാകുമെന്ന് തന്നെയാണ് BJPയുടെ വിലയിരുത്തൽ. തലസ്ഥാനത്ത് ഇത്തവണ 100% വിജയം ഉറപ്പാക്കുന്ന BJPക്ക് CPM സ്ഥാനാർത്ഥി എവിടെ മത്സരിച്ചാൽ മാത്രമാണ് ശക്തമായ വെല്ലുവിളി നേരിടേണ്ടി വരിക. അതാകട്ടെ ഒരു യാഥാർത്ഥ്യവുമാണ്.